ഇന്നത്തെ വീഡിയോ നമുക്ക് കേക്കിന് ഐസിങ് ചെയ്യുമ്പം നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ അല്പം ഐസ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ എടുക്കാൻ കാരണം പെട്ടെന്ന് വിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഫ്രഷ് വിപ്പിൻ്റെ ക്രീമാണ് എടുത്തേക്കുന്നത്. ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. നമ്മൾ ക്രീം എടുക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കവറിൻ്റെ പുറമേയുള്ള തണുപ്പ് മാറാൻ പാടില്ല. അതേപോലെ തന്നെ ഐസ് എല്ലാം വിട്ട്, ഉള്ളിലിരിക്കുന്ന ഐസ് എല്ലാം വിട്ട് ലിക്വിഡ് ഫോമിലായിരിക്കണം. പിന്നെ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ നനവ് പാടില്ല. ഇവിടെ ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഐസൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തു നിന്ന്. അപ്പം ആ ഒരു ഫോമിൽ നമുക്ക് കിട്ടാൻ പാടില്ല. ഫുള്ള് ലിക്വിഡ് ഫോമിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് ബീറ്റായി കിട്ടുള്ളൂ, സ്റ്റിഫായി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ ഐസ് വരുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഉടച്ചതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അത് തനിയെ അതിൻ്റെ തണുപ്പ് മാറി ലിക്വിഡ് ഫോമിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ പുറത്തെടുത്ത് വെക്കുക. വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഫുള്ള് മെൽറ്റാവുക. മെൽറ്റാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായി കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1-2 മണിക്കൂർ പുറത്തെടുത്ത് വെച്ച് ഫുള്ള് ലിക്വിഡ് ഫോമിലാക്കിയെടുക്കുക. അതിനുശേഷം ഫ്രീസറിൽ ഒന്നുകൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ വെക്കരുത്. ഒന്ന് തണുപ്പപ്പം നല്ലതായിട്ട് കിട്ടും. ആ ഒരു ഫോമിലെടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ബീറ്ററിൽ നനവൊന്നും പാടില്ല. ബീറ്ററിൻ്റെ ബ്ലേഡൊന്നും ഞാൻ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഐസ് എടുത്തതിന് കാരണം പെട്ടെന്നൊന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐസ് എടുക്കാൻ നമുക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് നല്ല ക്ലീനായിട്ട് ബീറ്റായി കിട്ടും. ഐസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 2 മിനിറ്റും കൂടെ അധികം എടുക്കുന്നേ ഉള്ളൂ. ഈ ബീറ്റ് ചെയ്യുന്ന ഒറ്റ ഒരു പാട്ട് പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഏത് ക്രീമാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ക്രീം ഇതേപോലെ യൂസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കേണ്ട കാര്യം ലിക്വിഡ് ഫോമിലായിരിക്കണം, ഒട്ടും തന്നെ അതിനകത്ത് കട്ടകളൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഇളക്കി മിക്സാക്കി ഉടച്ചെടുത്ത് ലിക്വിഡ് ഫോമിലാക്കിയല്ല, അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ലിക്വിഡ് ഫോമിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊട്ടിച്ച ഒരു വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക. നല്ലതായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക. 1 മാസം വരെ ഒരു പൊട്ടിച്ച വിപ്പിംഗ് ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റായോ എന്നറിയാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റിഫായി വരുമ്പോഴത്തേക്ക് ബ്ലേഡ് കുറച്ച് ടൈറ്റാവും. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കൈ ഒന്ന് നമ്മുടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റിൽ നമുക്ക് ബീറ്റായി കിട്ടും. നമ്മൾ കൈ ഒരു പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കണം. നമ്മളും കൂടെ ഒന്ന് അത്യാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പായി കിട്ടും. ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. കളേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതിയാകും. അല്ലാതെ ഫുഡ് കളർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെൽ കളറല്ല ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊരു 8 മണിക്കൂർ പുറത്ത് വെച്ചാൽ മെൽറ്റ് ആവത്തില്ല. ആ രീതിയിലാണ് ഈ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നിർത്തി നിർത്തി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് അങ്ങ് ചെയ്തു പോവുക. ഇവിടെ നല്ല ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഐസിൻ്റെ ഒരു പാത്രം കൂടെ താഴെ വെച്ചത്. തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് സെറ്റായി കിട്ടും, നല്ല രീതിയിൽ സ്റ്റിഫായി കിട്ടും. അപ്പം നിങ്ങൾ എടുക്കുന്ന ഏത് ബ്രാൻഡ് എടുത്താലും ഈ ഒരു രീതി ഫോളോ ചെയ്യുക. വിപ്പിംഗ് പൗഡർ കിട്ടും, പൗഡറിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ക്രീം മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള വിപ്പിംഗ് ക്രീം വാങ്ങുന്നതാണ് നല്ലത്, പൗഡർ വാങ്ങുന്നതിലും ഏറ്റവും നല്ലത് അതാണ്. അപ്പം എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല, സ്ഥിരമായിട്ടൊരു വിപ്പിംഗ് ക്രീം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില വിപ്പിംഗ് ക്രീമിനകത്ത് മധുരം ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഉപയോഗിക്കുന്ന ഈ വിപ്പിംഗ് ക്രീമിന് ഒട്ടും തന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. വിപ്പിംഗ് ക്രീമിൽ മധുരം ഇടുകയാണെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലാതെയുള്ള പൊടിക്കാത്ത പഞ്ചസാര ചേർക്കരുത്. ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, എടുക്കുന്നത് ഒന്നിലും നനവ് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിപ്പാവുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലേഡിലെല്ലാം നല്ല കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വിപ്പാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ബോള് പോലെ ഇങ്ങനെ കട്ടകട്ട കെട്ടാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് നമ്മൾ വിപ്പായി എന്ന് മനസ്സിലാക്കണം. ഓവറായിട്ട് വിപ്പായാലും എയർ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓവർ വിപ്പാവരുത്. പിന്നെ ഓവർ വിപ്പായി കഴിഞ്ഞാൽ മെൽറ്റായി പോകാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കറക്റ്റ് ഒരു പരുവത്തിൽ വേണം നമുക്കിത് വിപ്പിംഗ് ക്രീം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ഈയൊരു മെത്തേഡിൽ ഐസ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനിറ്റ് പോലും എനിക്ക് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഐസ് വെക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മിനിറ്റ് എടുക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റിഫായിട്ടുള്ള ഐസിങ്ങും ഫ്ലവർ മേക്കിങ്ങിനും എല്ലാം പറ്റിയ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. ജെൽ കളറാണെങ്കിൽ എല്ലാം വിപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സ്പാച്ചില കൊണ്ട് കറക്കിയെടുക്കുക. വിപ്പായ ഒരു ക്രീം പിന്നീട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതുകൊണ്ട് വിപ്പായ ക്രീമിലേക്ക് ജെൽ കളറാണെങ്കിൽ യൂസ് ചെയ്യുക, സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വിപ്പായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് കമഴ്ത്തിയിട്ട് തട്ടി നോക്കുക. അപ്പം കുറച്ചെങ്കിലും ഒന്ന് മൂവ് ആവുന്നുണ്ടെങ്കിൽ അത് വിപ്പായിട്ടില്ല എന്നാണ് അർത്ഥം. നല്ല തിക്കായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്, ഇത് കറക്റ്റായിട്ട് വിപ്പായിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.